എനിക്ക് തോന്നുന്നത് ഞാനതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് മംഗളാമോർച്ച പ്രവർത്തകരെ അവരെ അറസ്റ്റ് ശേഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രാജേഷ് 25-30 മിനിറ്റ് മംഗളാമോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ ഉമ്മറത്തിരുന്നു എന്നാണ് പറയുന്നത്. ഡി ജി പി പാന്റും ബെൽറ്റും ഒക്കെ ഇട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴേക്കും മംഗളാമോർച്ച പ്രവർത്തകർ പ്ലക്കാർഡുമായിട്ട് അവിടെ ഇരിക്കുക. 5 മംഗളാമോർച്ച പ്രവർത്തകർ വിചാരിച്ചപ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവി അരമണിക്കൂർ വീട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയെങ്കിൽ ആ സമര ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ ഫ്ലക്സ് എടുത്ത് മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയാകും, പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകാത്തത് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും സംഘവും അവരുടെ അവസാനത്തെ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളരാണ് കാണുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവ് നായ്ക്കളെ തല്ലുന്നത് പോലെ തല്ലുകയായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പരീക്ഷണാർത്ഥം അത് കൊല്ലത്തും അത് കല്ലമ്പലത്തും അത് അടൂരും യുവമോർച്ചയും ബി ജെ പിയും ഒന്നിറങ്ങി, യുവമോർച്ചയുടെ ചെറുപ്പക്കാരെന്നിറങ്ങി, ഡിവൈഎഫ്ഐക്കാർ ഓടിയ വഴിക്ക് പുല്ലുപോലും കുരുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും യുവമോർച്ചക്കാർ പ്രതികരിച്ചില്ല എന്ന് വെച്ച് ഡിവൈഎഫ്ഐക്ക് വിഷമം തോന്നരുത് എന്ന് കരുതിയിരുന്നാൽ നെയ്യാറ്റിക്കര ചെറുതായിട്ട് ഒരു ടെസ്റ്റ് ഹൗസ് കൂടെ നടത്തി ഒരൊറ്റ ഡിവൈഎഫ്ഐ കുഞ്ഞുങ്ങളെയും ആ പ്രദേശത്ത് കാണാനില്ല എന്നുള്ള വസ്തുത കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നും അവിടെ ആരെയും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങളെ നേരിടാനുള്ള ഈ പിണറായി വിജയൻ അതിശക്തനായിരുന്ന സമയത്ത് കണ്ണൂരും കേരളത്തിന്റെ തെരുവോരങ്ങളിലും വിലസി നടന്നപ്പോൾ ഒരു എം എൽ എയും ഇല്ല, കേന്ദ്രത്തിൽ ഭരണവുമില്ല, ആരുമില്ലാത്ത സമയത്തും ഞങ്ങൾ ഇതിനെയൊക്കെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഈ സരസ്വതി മണ്ഡപം നിങ്ങളുടെ പേക്കൂത്തുകൾ നടത്തുവാനുള്ള ലാവണമാക്കി മാറ്റുവാനുള്ള നടപടിയിൽ നിന്നും പിന്മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പൂജപ്പുരം പ്രദേശത്തുള്ള ഇടതുപക്ഷ മനസ്സുള്ളവർ മുഴുവനും തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും ഈ സരസ്വതി മണ്ഡപത്തിലെ നിലപാടുകൾ കൊണ്ട് അവരെ വെറുത്തു കഴിഞ്ഞു, അവരെ പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഡി ജി പിയുടെ വീട്ടിലേക്ക് മംഗളാമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയതിനെ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇനി അതിന്റെ അപ്പുറം സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കേസെടുത്ത് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങളുടെ ജോലി എന്താ? വാർത്ത നടക്കുന്ന സ്ഥലത്ത് വന്ന് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ജോലി. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ച പ്രതിയെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടാകുമായിരുന്നില്ല. പോലീസ് ഇരിക്കേണ്ടടുത്ത് പോലീസ് ഇരുന്നാൽ പോലീസിന് അവിടെ ഇരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നായകേറിയിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ മാധ്യമപ്രവർത്തകരോടൊപ്പമാണ്, ഒരു സംശയവുമില്ല. ഇനിയും പിണറായി വിജയന്റെ ഭരണകാലത്ത് സെൻസേഷണൽ ആയിട്ടുള്ള ഒരുപാട് വാർത്തകൾ ദിവസങ്ങൾക്കകം വരും. അത് മാധ്യമപ്രവർത്തകർ ആ വാർത്തകൾ കൊടുക്കും. നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്ത് വിരട്ടിക്കോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സരസ്വതി മണ്ഡപം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ആക്കുവാനുള്ള സി പി എമ്മിന്റെ നീക്കത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Oh,
Jai Jai Bharat Mata.